കണ്ണൂർ രൂപത ജൂബിലി ആഘോഷം. കേരള സഭ നവീകരണ വർഷവും കണ്ണൂർ രൂപതയുടെ രജത ജൂബിലി ആഘോഷവും സംയുക്തമായി 2023 നവംബർ 5 ഞായറാഴ്ച കണ്ണൂർ ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നടന്ന ഏകദിന ദിവ്യകാരുണ്യ കോൺഗ്രസോടെ രൂപത പ്രഥമമെത്രാനായിരുന്ന അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മറ്റ് 7 മെത്രാന്മാരുടെ അനുഗ്രഹീത സാന്നിധ്യത്തിൽ നടന്ന ദിവ്യബലിയോടെയും ആഘോഷിച്ചു. ഒപ്പം ബർണശ്ശേരിയുടെ നഗരവീഥിയിലൂടെ ഭക്തിസാന്ദ്രമായി നടന്ന 1 മണിക്കൂർ നീണ്ടുനിന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തോടെ അത്യന്തം അനുഗ്രഹീതമായി തീർന്നു. രൂപതയുടെ എല്ലാ ഇടവകകളിൽ നിന്നും വൈദികരും സന്യസ്തരും അടങ്ങുന്ന 3000-ത്തോളം ആളുകളുടെ സജീവ സാന്നിധ്യം ജൂബിലി ആഘോഷം എന്നും ജനഹൃദയങ്ങളിൽ ഒരു അവിസ്മരണീയ ഓർമ്മയായി മാറ്റുവാൻ സാധിച്ചു. ജൂബിലി ഒരുക്കം. കോവിഡാനന്തര സഭയിലെ സാഹചര്യം കണക്കിലെടുത്ത് KCBC വിഭാവനം ചെയ്ത കേരള സഭാ നവീകരണവും സിൽവർ ജൂബിലിയും കണ്ണൂർ രൂപതയിൽ വിശ്വാസ സമൂഹത്തിന് പുത്തൻ ഉണർവേകാൻ കാരണമായി. വൈദികർക്കും സമർപ്പിതർക്കും ഇടവക പാരീഷ് കൗൺസിൽ അംഗങ്ങൾക്കുമായി 2022 നവംബർ മാസം 26-27 തീയതികളിലായി 2 ദിവസം നീണ്ടുനിന്ന പഠന ശിബിരങ്ങൾക്ക് ഫാദർ സ്റ്റാൻലി മാതിരപ്പള്ളി നേതൃത്വം നൽകി. തുടർന്ന് 6 മേഖലകളിലായി ഫെറോന തല സമിതികളുടെ സഹായത്തോടെ നടത്തപ്പെട്ട വിവിധ കൂട്ടായ്മകളും പ്രാർത്ഥനാ ദിനങ്ങളും ദിവ്യകാരുണ്യ ആരാധനകളും ഏകദിന വാർഷിക ധ്യാനങ്ങളും മതാധ്യാപക സെമിനാറുകളും യുവജന പഠന കളരികളും ജപമാല റാലികളും ഓരോ ഫെറോനയിലെയും വിശ്വാസ സമൂഹത്തിന് പുത്തൻ ഉണർവേകാൻ സഹായകമായി. രൂപതാതല, പിലാത്തറ ബൈബിൾ കൺവെൻഷൻ, കണ്ണൂർ കൺവെൻഷൻ എന്നിവ ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ ഒത്തുചേരലായിരുന്നു. വിവിധങ്ങളായ ജീവകാരുണ്യ സംരംഭങ്ങൾക്ക് ഇടവകകൾ ശക്തരാകുകയും ആവശ്യക്കാരിൽ അയൽക്കാരെ കണ്ടുകൊണ്ട് ഭവന നിർമ്മാണം, ചികിത്സാ സഹായം, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, ആതുര ഭവന സന്ദർശനങ്ങൾ, സഹായ വിതരണം തുടങ്ങിയ വിവിധങ്ങളായ കർമ്മ പദ്ധതികൾക്ക് പുനർജീവൻ നൽകുകയും ചെയ്തു. ദിവ്യകാരുണ്യ സമൂഹമായി രൂപതയെ രൂപാന്തരപ്പെടുത്തുവാൻ കൂദാശകളിലൂടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളവും ഹൃദ്യവുമാക്കി വ്യത്യാസപ്പെടുത്തുവാൻ ഇടവകകൾ കൂട്ടായ്മകളുടെയും സഹോദര്യത്തിൻ്റെയും അനുഭവങ്ങളാകുവാനും വൈദികരും സന്യസ്തരും അൽമായരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഇവിടെ കാണുവാൻ സാധിച്ചു. രൂപതയിലെ എല്ലാ കുടുംബങ്ങൾക്കും ദിവ്യകാരുണ്യത്തിൽ ശരണം പ്രാപിക്കുവാൻ അവസരം നൽകിയ 100 ദിനങ്ങളിലൂടെയാണ് സമാപനാഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾ യാഥാർത്ഥ്യമാക്കിയത്. ചിറക്കൽ മിഷൻ്റെ ശില്പിയായ ഫാദർ പീറ്റർ കൈറോണിയും മറ്റു പ്രദേശങ്ങളിൽ മിഷനറി പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഈശോസഭ മിഷനറിമാരും അവരോടൊപ്പം സുവിശേഷവൽക്കരണത്തിന് കഠിനാധ്വാനം ചെയ്ത സന്യസ്തരുടെയും ഛായാചിത്രങ്ങളുടെ പ്രയാണത്തോടെ ആരംഭിച്ച് താവം ഫാത്തിമ മാതാ ദേവാലയത്തിൽ വെച്ച് 2023 ജൂലൈ 29 അഭിവന്യ അലക്സ് വടക്കുംതല പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ച് ആഘോഷമായ സമൂഹബലിയോടെ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഓരോ ഇടവകയിലും ദിവ്യകാരുണ്യ സംഗമം ഒരനുഭവമാക്കാൻ രൂപത നിശ്ചയിച്ചു നൽകിയ തീയതിക്ക് മുൻപോ ശേഷമോ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും 1 മണിക്കൂർ വീതം ദിവ്യകാരുണ്യ സന്നിധിയിൽ കുമ്പസാരിപ്പിച്ച് ഒരുക്കി പ്രാർത്ഥനാപൂർവം ചെലവഴിക്കുവാൻ ഇടവക അജപാലന സമിതികൾ നേതൃത്വം നൽകി. കാണാതെ പോയ ആടിൻ്റെ പിന്നാലെ പോകുന്ന ഇടയൻ്റെ മനസ്സോടെ ഓരോ ഇടവക സമൂഹത്തിലും അംഗങ്ങളായവരെ കണ്ടെത്തി ദിവ്യകാരുണ്യ സന്നിധിയിൽ എത്തിക്കുവാൻ വൈദികരും സന്യസ്തരും അൽമായരും നടത്തിയ ഇടപെടലുകൾ തികച്ചും അഭിനന്ദാർഹമായിരുന്നു. 100 ദിന ആരാധനയിൽ രൂപതയിലെ 63 ഇടവകകളും 23 സബ്സ്റ്റേഷനുകളും സന്യസ്ത ഭവനങ്ങളും സജീവ പങ്കാളിത്തം വഹിച്ചു.
നൂറുദിന ആരാധന അനുഭവത്തിൻ്റെ സംതൃപ്തിയോടെ കത്തീഡ്രൽ ദേവാലയങ്കണത്തിൽ ഒത്തുചേർന്ന വിശ്വാസ സമൂഹം 2023 നവംബർ 5 രാവിലെ 10 മണി മുതൽ 2:30 വരെ ദിവ്യകാരുണ്യ ആരാധനയോടെ ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു. തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാംബ്ലാനിയുടെയും ബ്രദർ സന്തോഷ് കരുമത്രയുടെയും ദിവ്യകാരുണ്യ ചിന്തകൾ ആരാധനാനുഭവം തികച്ചും ജീവിതബാധിതമാക്കി. തുടർന്ന് നടന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് പ്രഥമ മെത്രാനും മെത്രാഭിഷേക സുവർണ ജൂബിലേറിയനുമായ കോഴിക്കോട് രൂപതാധ്യക്ഷൻ അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ച് വചന സന്ദേശം നൽകി. തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോസഫ് വലിയമറ്റം, മാർ ജോർജ് ഞരളക്കാട്ട്, ബത്തേരി രൂപതാധ്യക്ഷൻ മാർ ജോസഫ് തോമസ്, മാനന്തവാടി രൂപത സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലം, കോട്ടയം രൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ എന്നിവരും നമ്മുടെ സ്വന്തം ഇടയനും കോട്ടപ്പുറം രൂപത അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററുമായ അഭിവന്യ അലക്സ് വടക്കുംതല പിതാവും കോഴിക്കോട് കണ്ണൂർ രൂപതകളിലെ നിരവധി വൈദികരും സഹകാർമ്മികരായിരുന്നു. ദിവ്യബലിക്ക് ശേഷം രൂപതയുടെ പാസ്റ്ററൽ സെൻറ്ററിൻ്റെ ശിലാസ്ഥാപനം അഭിവന്യ ചക്കാലക്കൽ പിതാവും കണ്ണൂർ രൂപത രജത ജൂബിലി സ്മരണികയുടെ പ്രകാശനം തലശ്ശേരി ആർച്ച് ബിഷപ്പ് എമിരിത്തൂസ് മാർ ജോർജ് വലിയമറ്റവും ഗ്രേസ് സിൽവർ ജൂബിലി ഭവന പദ്ധതിയുടെ ആദ്യ വീടിൻ്റെ താക്കോൽ ദാനകർമ്മം കുഞ്ഞിമംഗലം ഇടവകാംഗമായ ലൂക്കോസ് സെബാസ്റ്റ്യൻ കുടുംബത്തിന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് എമിരിത്തൂസ് മാർ ജോർജ് ഞരളക്കാട്ടും നൽകി ഉദ്ഘാടനവും നിർവഹിച്ചു. സമാപനമായി ബർണശ്ശേരിയുടെ വീതിയിലൂടെ ഭക്തിസാന്ദ്രമായി നടത്തിയ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആത്മനിർവൃതിയുടെ ഒരനുഭവമായിരുന്നു. ദിവ്യകാരുണ്യ ആശീർവാദത്തിന് ശേഷം രൂപതയിൽ നിന്ന് കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയ ഏതാനും പേരെ ആദരിക്കുകയും ചെയ്തു. 25-ൻ്റെ നിറവിൽ കണ്ണൂർ രൂപത വളർച്ചയുടെ പടവുകൾ താണ്ടുമ്പോൾ എന്നും താങ്ങായി തണലായി കൂടെ നിന്ന എല്ലാ ഉപകാരികളെയും മൺമറഞ്ഞ വൈദിക സന്യസ്ത അൽമായ നേതാക്കളെയും ആത്മന നമിച്ച് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു.